Hi friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ട്രാൻസ്പെറന്റ് ബോട്ടിൽ ആർട്ട് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ മുഖത്തിടുന്ന പൗഡർ. അതില്ലാന്നുണ്ടെങ്കിൽ വാൾപുട്ടിയോ പ്ലാസ്റ്റർ ഓഫ് പാരീസോ ഏതായാലും മതി. അപ്പോൾ അതിലേക്ക് കുറച്ച് അക്രിലിക് കളർ എടുത്തിട്ട് നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആ ഒരു കുപ്പിയിലോട്ട് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു പരുവത്തിന് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ട്രാൻസ്പെറൻ്റ് ആ ഒരു ബോട്ടിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് കിട്ടാൻ ഒരുപാട് കളർ അപ്ലൈ ചെയ്യരുത്. നമ്മൾ എടുക്കുന്ന പൗഡറിനേക്കാളും കുറച്ച് കുറവായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന കളറ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടും. നമ്മൾ ഡാർക്ക് മജന്ത എടുത്തപ്പോൾ നമുക്കൊരു ലൈറ്റ് റോസ് ആണ് കുപ്പിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡിലാണ് നമ്മൾ കളർ എടുക്കുന്നത്. അത്രയും കളർ മാത്രം നമ്മൾ എടുത്താൽ മതി, കുറച്ച് കളർ എടുത്താൽ മതി. പിന്നെ വെള്ളം മിക്സ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ബ്രഷ് വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു എല്ലാ ഭാഗത്തും ഒരേപോലെ നമുക്ക് കിട്ടും. നമ്മളപ്പോൾ നാല് ഈ കുപ്പി ഒരു നാല് ഭാഗമുള്ള കുപ്പിയല്ലേ. അപ്പം ഓരോ ഭാഗത്തും നമ്മൾ നാല് കളറാണ് കൊടുക്കുന്നത്. അപ്പം അതാകുമ്പോൾ കാണാൻ ഒരു ഭംഗിയായിരിക്കും. ഒരേ കളർ തന്നെ അത്രയ്ക്കും എടുപ്പം എനിക്ക് തോന്നുന്നില്ല. നാല് സൈഡിലും വെവ്വേറെ കളറും കൊടുത്ത് അതിൽ നമ്മളൊരു വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ ആർട്ടിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നാല് സൈഡിൽ നമ്മൾ കളർ ചെയ്തെടുക്കുക. അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കതിൽ വർക്ക് ചെയ്യാം. നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ ഈ വെയിലൊക്കെ ഉള്ളിടത്തൊക്കെ വെച്ച് നോക്കി. അപ്പോൾ ഇവിടെ നിന്നൊരു ഷെയ്ഡ് അടിക്കുമല്ലോ. നല്ല രസമാണ് കാണാനുള്ളിൽ. പിന്നെ ലൈറ്റൊക്കെ ഉള്ളവർ അതിനുള്ളിൽ ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമുക്കിവിടെ അടുത്ത കളർ കൊടുക്കാം. ഞാൻ അവിടെ ഒരു യെല്ലോ ഷെയ്ഡാണ് കൊടുക്കുന്നത്. കുറച്ച് ഗ്രീനും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഒരേ ഷെയ്ഡ് തന്നെ നാല് സൈഡിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എനിക്ക് ഒരേ ഷെയ്ഡ് തന്നെ കൊടുക്കാൻ തോന്നിയില്ല. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലെ കളർ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു ഹാർട്ട് ഷേപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് അറിയാനും എല്ലാ കളർ കോമ്പിനേഷനും കൂടെ വരുമ്പോൾ ഉള്ള ഒരു ഭംഗി അറിയാനുമാണ് ഡിഫറൻറ്റ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ കളർ കൊടുത്തിട്ടില്ല. അവിടെയൊക്കെ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ തൂത്ത് കളയും. അവിടെയൊക്കെ നമ്മൾ വൃത്തിയാക്കും. അപ്പോൾ ഇതേ ഇപ്പോൾ നമ്മൾ നാല് കളർ കൊടുത്തിട്ടുണ്ട്. റെഡ്, യെല്ലോ, ഒരു ആഷ് കളർ, പിന്നെ ഒരു റോസ് കളർ. അപ്പോൾ ഇത്രയും കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാം. ഇനി നമുക്കൊരു ഹാർട്ട് ഷേപ്പ്, അതായത് ഒരു ലവ് ഷേപ്പ് നമുക്ക് നടുക്കൊന്ന് വരച്ച് കൊടുക്കാം. ഇത് എന്തൊക്കെ വരയ്ക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ചോയ്സാണ്. നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. ഞാൻ ഇവിടെ ഒരു ലവ് ഷേപ്പാണ് വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതൊന്ന് ചുരണ്ടി കളയുന്നുണ്ട്. ചുരണ്ടി കളഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൈ നനച്ചിട്ട് അത് കളയാം. അതിനകത്തുള്ള ആ ഒരു പൊടിപൊടിയൊക്കെ നമുക്ക് കൈ നനച്ചിട്ട് ഇതുപോലെ ഒന്ന് തൂത്ത് കളയാം. ചുരണ്ടിയില്ലെങ്കിൽ ഇത് പോകത്തില്ല കേട്ടോ. പൗഡറൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് പോകാൻ പാടാണ്. നല്ല ഡ്രൈ ആയിട്ട് തന്നെ അവിടെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ നാല് സൈഡിലും ഇതേ തന്നെ ഹാർട്ട് ഷേപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലത്തെ നൈഫ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സേഫ്റ്റി പിന്നോ ഈർക്കിലിയോ ഏതായാലും മതി. ഒന്ന് ചുരണ്ടണം. ചുരണ്ടി കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് തൊട്ടാണെന്ന് പോകും. ചുരണ്ടിയില്ലെങ്കിൽ പോകാൻ പാടായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മൾ നാല് സൈഡിലും ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഒരു സൈഡിൽ നോക്കുമ്പോൾ മറ്റേ സൈഡ് കാണണം. അപ്പോഴാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഓരോ വള്ളി വള്ളി പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ആ വള്ളിയിൽ നിന്ന് തന്നെ കുറേ കുട്ടി കുട്ടി ഇലകൾ നിൽക്കുന്ന പോലെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ഹാർട്ട് ഷേപ്പും വള്ളിയും കൊടുത്തതേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. കുറച്ച് കുട്ടി കുട്ടി പൂക്കൾ കൊടുക്കാം. അതുപോലെ ഭംഗിയാക്കാൻ പറ്റുന്ന എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഒരുപാട് വർക്ക് വേണം. അതായത് ഇപ്പോൾ ഒരു വള്ളിയല്ല, ഒരു അത് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന പോലുള്ള വർക്കുകളായിരിക്കണം ചെയ്യുന്നത്. അപ്പോഴേ ആ ഒരു അകത്തെ വർക്ക് എന്താ പറയുക, കുപ്പിക്കുള്ളിൽ കാണാനും പറ്റണം. ആ ഒരു കളർ അവിടെ നിൽക്കണം. മൊത്തത്തിൽ ഭംഗിയായിരിക്കും. അവസാനം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നാല് സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇരിക്കലായാലും മതി. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. നൈഫ് ഇല്ലാന്ന് വെച്ചിട്ട് ആരും ചെയ്യാതിരിക്കേണ്ട. അതുപോലെ കൂർത്ത് എന്തെങ്കിലും മതി. പെൻസിലോ പേനയായാലും മതി. അപ്പോൾ അതേ നമ്മൾ ആ ഗ്യാപ്പ് പോലെ കാണുന്ന ആ സ്ഥലത്തൊക്കെ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ നാല് ഡിഫറൻറ്റ് ഷെയ്ഡ് എടുത്തുകൊണ്ട് നാലുമായിട്ടും ചേർന്ന് പോകുന്ന ഒരു കളറാണ് ബ്ലാക്ക്. ബ്ലാക്ക് എല്ലാത്തിൻ്റെയും കൂടെ പോകുന്നൊരു കളറാണ്. അതുകൊണ്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ബ്ലാക്ക് വൈറ്റ് ഏറ്റവും കോമ്പിനേഷൻ കിട്ടുന്ന രണ്ട് കളറുകളാണ് റെഡും ഗോൾഡും. പിന്നെ അപ്പോൾ ആ ഒരു ഗോൾഡ് ഷെയ്ഡാണ് നമ്മൾ ആ ഒരു കുപ്പിയുടെ അവിടെ തള്ളി നിൽക്കുന്ന സ്ഥലത്തും ആ ഗ്യാപ്പുള്ളിടത്തും മുകൾ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗോൾഡ്. താഴത്ത് നാല് ഡിഫറൻറ്റ് ഷെയ്ഡല്ലേ എടുത്തത്. അതുകൊണ്ട് ആ നാല് ഡിഫറൻറ്റ് ഷെയ്ഡും നമുക്ക് മുകളിൽ കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ വൈറ്റും ഒന്നും അതിൻ്റെ കൂടെ എടുപ്പ് കാണത്തില്ല. റെഡും വലിയ റെഡ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗോൾഡ് തന്നെ മുകളിൽ കൊടുത്തത്. ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പ് പോലെ കൊടുത്തില്ലേ, അവിടെ യെല്ലോ കൊടുത്തെടുത്ത് യെല്ലോ ഗ്ലാസ് കളർ കൊടുക്കുക. റോസ് എടുത്തെടുത്ത് റോസ് ഗ്ലാസ് കളർ കൊടുക്കുക. അതുണ്ടെങ്കിൽ മാത്രം, ഇല്ലാത്തവർ അക്രിലിക് കളർ തന്നെ കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല.
പക്ഷെ നമുക്കപ്പോൾ ആ അപ്പുറത്തെ സൈഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതിപ്പോൾ യെല്ലോ സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ റെഡ് കാണാൻ പറ്റും, റോസ് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. പിന്നെ വെയിലത്തൊക്കെ വെച്ചാലും കളർ അടിക്കും, നല്ല രസമാണ്. ഞാനിതിപ്പോൾ ഇത് വൈകിട്ട് എടുത്തതാണ്. ആ ഒരു സമയത്ത് എൻ്റെ ലൈറ്റൊന്നും സെറ്റ് ചെയ്ത് കാണിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ വൈകിട്ട് എടുത്തതാണ്. അപ്പോൾ ലൈറ്റ് ഉള്ളവർ ഇതിനുള്ളിൽ ലൈറ്റ് ഇട്ട് നോക്കാം, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് പൗഡറും കുറച്ച് അക്രിലിക് കളറും മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഒറ്റ ഷെയ്ഡ് കൊടുത്താലും മതി, നല്ല ഭംഗി. എനിക്ക് ഈ ഒരു ഷെയ്ഡ് സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായി, നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.